രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും. വൈകിട്ട് കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി യുവമോർച്ച സംഘടിപ്പിക്കുന്ന റോഡ് ഷോയിലും യുവം പരിപാടിയിലും പങ്കെടുക്കും. ക്രൈസ്തവ സഭാധ്യക്ഷന്മാരുമായുള്ള കൂടിക്കാഴ്ചയും ഉണ്ടാകും. കനത്ത സുരക്ഷയാണ് കൊച്ചി നഗരത്തിലെങ്ങും ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇടുക്കിയിൽ വീണ്ടും രൂക്ഷമായ കാട്ടാനാക്രമണം. ചിന്നക്കനാൽ 301 കോളനി നിവാസിയായ ലീന ചന്ദ്രന്റെ വീടിന് നേരെയാണ് കാട്ടാനാക്രമണം ഉണ്ടായത്. വീടിനോട് ചേർന്നുള്ള ഷെഡും വീടിന്റെ വാതിലും ആന തകർത്തു. ചക്കക്കൊമ്പനാണ് ആക്രമണത്തിന് പിറകിലെന്ന് നാട്ടുകാർ സംശയിക്കുന്നു. AI ക്യാമറ പദ്ധതി സുതാര്യമാണെന്നും ഒരു ക്യാമറ സിസ്റ്റത്തിന്റെ വില 35 ലക്ഷം രൂപയാണെന്ന പ്രചാരണം തെറ്റാണെന്നും വില 9.5 ലക്ഷം മാത്രമാണെന്നും കെൽഡ്രോൺ CMD N. Narayanamurthy. 74 കോടി രൂപയാണ് ക്യാമറയ്ക്കായി ചെലവാക്കിയത്. ബാക്കി സാങ്കേതിക സംവിധാനം, സെർവർ റൂം, പലിശ എന്നിവയ്ക്ക് വേണ്ടിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഖലിസ്ഥാൻവാദിയും വാരിസ് പഞ്ചാബ് ദേ നേതാവുമായ അമൃത്പാൽ സിംഗ് രാജ്യം വിടാതെ കീഴടങ്ങിയത് ഭാര്യ അറസ്റ്റിലാകുമെന്ന ഭയത്തെ തുടർന്നെന്ന് റിപ്പോർട്ട്. അമൃത്പാൽ ഒളിവിൽ പോയത് മുതൽ അയാളുടെ ഭാര്യയായ കിരൺദീപ് കൌറിനെ നിരീക്ഷണത്തിലാക്കിയിരുന്നെന്ന് പഞ്ചാബ് പോലീസ് അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരുതൽ തടങ്കലിൽ. പശ്ചിമ കൊച്ചി മേഖലയിലെ വിവിധ സ്റ്റേഷനുകളിലായി 10 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് പോലീസ് കരുതൽ തടങ്കലിൽ ആക്കിയിരിക്കുന്നത്. പലരെയും ഇന്നലെ രാത്രി വീടുകളിലെത്തി പോലീസ് കൊണ്ടുപോകുകയായിരുന്നു.